ജില്ലയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ്, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. വൈകിട്ടോടെ ജില്ലയിലെ 772 ബൂത്തുകളിൽ പോളിംഗ് സാമഗ്രികൾ എത്തി. ജില്ലയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ രണ്ടു കേന്ദ്രങ്ങളിലായാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. മഞ്ചേശ്വരം, കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലേക്കുള്ളവ, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിന്നും തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലേക്കുള്ള സാമഗ്രികൾ പടന്നക്കാട് നെഹ്റു കോളേജിൽ നിന്നും വിതരണം ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ 47 കൗണ്ടറുകളും നെഹ്റു കോളേജിൽ 34 കൗണ്ടറുകളും തുറന്നാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മഷി, വോട്ടർ സ്ലിപ്പുകൾ തുടങ്ങി 21 സാധനങ്ങൾ, 17 ഇനം ഫോമുകൾ, 26 ഇനം കവറുകൾ, 19 സ്റ്റേഷനറി സാധനങ്ങൾ തുടങ്ങി 83 സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ജില്ലയിൽ 772 ബൂത്തുകളാണുള്ളത്. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികളുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിൽ വൈകിട്ടോടെ എത്തി. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് തന്നെ സാമഗ്രികളുടെ വിതരണം എല്ലാ കേന്ദ്രങ്ങളിലും ആരംഭിച്ചു. സംസ്ഥാനത്ത് 2,07,085 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 971 പേരാണ് മത്സരരംഗത്തുള്ളത്. ഒരു ബൂത്തിൽ 3 ഉദ്യോഗസ്ഥരാണുള്ളത്. 1,450 കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ 4 പേരുണ്ടാവും. പ്രശ്നബാധിത ബൂത്തുകളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാസർഗോഡെ പ്രശ്നബാധിത ബൂത്തുകളിൽ അർദ്ധസൈനികരെ വിന്യസിച്ചു. കണ്ണൂർ ജില്ലയിലെ 84% ബൂത്തുകളും ഇതിൽപ്പെടും. ഇവിടെ രഹസ്യ ക്യാമറകളുടെ വീഡിയോ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.